കേരളത്തിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെട്ട പൂജാ വിഗ്രഹങ്ങൾക്ക് സംസ്ഥാന അതിർത്തിയിൽ വരവേൽപ്പ്. കേരള ഗവർണറുടെ സാന്നിധ്യത്തിൽ സംസ്ഥാന ഭരണകൂടം ഉപചാരങ്ങളോടെയാണ് വിഗ്രഹങ്ങളെ സ്വീകരിച്ചാനയിച്ചത്. തമിഴകത്ത് നിന്നും തുടങ്ങിയ വിഗ്രഹ പ്രയാണം മലയാള മണ്ണിലെത്തി. നവരാത്രി ആഘോഷങ്ങൾക്ക് നാന്ദി കുറിക്കാനെത്തിയ വിഗ്രഹങ്ങളെ കേരളം പ്രണമിച്ചു. ചരിത്രസ്മൃതി കൊണ്ടും ഭക്തി കൊണ്ടും കൂപ്പിയ കൈകൾ കൊണ്ട് വാഗ്ദേവിക്കും കുമാരസ്വാമിക്കും 300 നങ്കയ്ക്കും വരവേൽപ്പ്. സംസ്ഥാന അതിർത്തിയിൽ നടന്ന ചടങ്ങിൽ വിഗ്രഹങ്ങളെ വരവേൽക്കാൻ കേരള ഗവർണർ ജസ്റ്റിസ് പി സദാശിവം എത്തി. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ഗവർണർ തന്നെ ചടങ്ങിനായി എത്തുന്നത്. വിഗ്രഹങ്ങൾ യാത്ര പുറപ്പെടുന്ന വേളയിൽ നടന്ന ഉടവാൾ കൈമാറ്റ ചടങ്ങിൽ കേരളത്തിൽ നിന്ന് 3 മന്ത്രിമാരും കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണനും പങ്കെടുത്തത് പുതിയൊരു കീഴ്വഴക്കമായിരുന്നു. വിഗ്രഹങ്ങൾക്കുള്ള പോലീസ് അകമ്പടിയും ഇത്തവണ കേരളം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. രാജഭരണകാലത്ത് വിഗ്രഹ ഘോഷയാത്ര സ്റ്റേറ്റിന്റെ ഔദ്യോഗിക സെറിമോണിയൽ പരേഡ് കൂടിയായിരുന്നു. അതേ അളവിലുള്ള ഉപചാരങ്ങളാണ് ഇത്തവണ കേരള സർക്കാരും ഒരുക്കിയിരിക്കുന്നത്. ഈ വിഗ്രഹ ഘോഷയാത്രയിലൂടെ സംസ്ഥാനത്തിന്റെ പടികടന്നെത്തുന്നത് നവരാത്രി മാത്രമല്ല, പഴയ കാലം കൂടിയാണ്.